നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IDF ആക്രമണത്തിൽ പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അൽഅഖ്സാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയുടെ കണ്ണുകളെക്കുറിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം. അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അബു ഉബൈദയുടെ കണ്ണുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത്. വ്യോമാക്രമണത്തിൽ ഏറ്റ പരിക്കായിരിക്കാം, അതുമല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അടുത്തിടെ ഇസ്രായേലെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വീഡിയോ അബു ഉബൈദ ചെയ്തിരുന്നു. ഈ വീഡിയോയിലും അദ്ദേഹം കഫിയ കൊണ്ട് മുഖം മറച്ചിട്ടുണ്ടെങ്കിലും കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം തങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ അവകാശവാദം. അബൂബദയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ മാറ്റം കണ്ടെത്താനാവും. ഒരു കണ്ണ് രണ്ടാമത്തതിനേക്കാൾ വലുതാണ്, അത് അസാധാരണമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ നിഷ്ഠൂരമായ ആക്രമണത്തെക്കുറിച്ചും ഹമാസിന്റെ പ്രതിരോധത്തെക്കുറിച്ചും അറിയാൻ പലസ്തീൻ ജനത കാതോർക്കുന്നത് അബൂബദയുടെ വാക്കുകൾക്കാണ്. ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് ശേഷം അദ്ദേഹം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്താറുണ്ട്. പട്ടാള യൂണിഫോമിൽ കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ചുവന്ന കഫിയെ കൊണ്ട് മുഖം മറച്ചാണ് അബൂബൈദ മാധ്യമങ്ങളെ കാണാറുള്ളത്. യുദ്ധഭൂമിയിൽ നിന്ന് ഇസ്രായേൽ അനുകൂല വാർത്തകൾ മാത്രം പുറംലോകത്തെത്തുന്ന വേളയിലാണ് അബൂബൈദയുടെ വാർത്താ സമ്മേളനങ്ങളും റെക്കോർഡിംഗ് സംഭാഷണങ്ങളും ശ്രദ്ധ നേടിയത്. അൽഅഖ്സാ ബ്രിഗേഡ് തകർത്ത ഇസ്രായേൽ ടാങ്കുകളുടെയും ആയുധങ്ങളുടെയും എണ്ണമടക്കം വസ്തുനിഷ്ഠമായ വിവരങ്ങളാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളുടെയും സംഭാഷണങ്ങളുടെയും സവിശേഷത. അതേസമയം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയ്ക്ക് അറുതി വേണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഹേഗ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നാളെ വിധി പറയും. വിധി എന്തുതന്നെയായാലും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. നേരത്തെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നതെന്നും ദക്ഷിണാഫ്രിക്ക തെളിവുകൾ നിരത്തി വാദിച്ചിരുന്നു. ഭക്ഷണം, വെള്ളം, ആരോഗ്യ പരിപാലനം, ഇന്ധനം, ശുചിത്വം, വാർത്താവിനിമയം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ വരെ നിരസിച്ചും മാരകമായ ബോംബുകൾ വർഷിച്ചും ഗാസയിൽ വംശഹത്യയാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന ദക്ഷിണാഫ്രിക്കൻ വാദം ഇസ്രായേൽ തള്ളുകയായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിലുള്ള സ്വാഭാവിക പ്രതിരോധം മാത്രമാണ് തങ്ങളുടേതെന്നാണ് കോടതിയിൽ ഇസ്രായേൽ വാദിച്ചത്. ഇസ്രായേൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിധി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ഘടിപ്പിക്കാൻ വഴിയൊരുക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷ. ഖത്തർ നേതൃത്വത്തിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാണെന്ന് വൈറ്റ് ഹൌസും പറയുന്നു. ഇസ്രായേലി ബന്ദികളെ ഹമാസും പലസ്തീനി തടവുകാരെ ഇസ്രായേലും വിട്ടയക്കുന്ന വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് US കാർമ്മികത്വത്തിൽ പുരോഗമിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വൈറ്റ് ഹൌസ് വക്താവ് മക്കർ ർക്കിനും പുറമെ ഖത്തർ, ഈജിപ്ത് പ്രതിനിധികളും തിരക്കിട്ട നീക്കങ്ങളിൽ പങ്കാളികളാണ്. വെടിനിർത്തൽ പുറമെ ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. വെടിനിർത്തൽ സുസ്ഥിരമാവണമെന്നാണ് ഹമാസ് ആവശ്യം. ഭാവി ഗാസയുടെ ഭരണം സംബന്ധിച്ച തീരുമാനം ധാരണയിൽ ഉണ്ടാവുമെന്നാണ് ഹമാസ് നിലപാട്. 6 പ്രമുഖ ഹമാസ് നേതാക്കളെ നാടുകടത്തിയുള്ള വെടിനിർത്തലും യുദ്ധവിരാമവുമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഹമാസ് ശക്തി കേന്ദ്രമായ ഖാൻ യൂനിസിൽ 400,000 വരുന്ന സിവിലിയന്മാർ സമ്പൂർണ്ണമായി ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം.